നമസ്കാരം. 2012 മാർച്ച് 12-നാണ് അന്നത്തെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ വി കെ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒരു കത്തെഴുതുന്നത്. അതായത് വിദഗ്ധർ പറയുന്നത് എല്ലാ കരസേനാ മേധാവിമാരും വിരമിക്കലിന് മുന്നേ സൈന്യത്തിൻ്റെ ക്യാപ്പബിലിറ്റിയെക്കുറിച്ച് സൈന്യത്തിൻ്റെ യുദ്ധസന്നദ്ധതയെക്കുറിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കത്തുകളും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിരോധമന്ത്രിക്കും കൈമാറാറുണ്ട്. ആ റിപ്പോർട്ടിൽ പക്ഷേ വളരെ ദയനീയമായ ഇന്ത്യക്കാരായ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കത്തായിരുന്നു പ്രധാനമന്ത്രിക്ക് നൽകിയത്. ആ കത്ത് പുറത്തു വന്നിരുന്നു, പതിവില്ലാതെ അത് കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് കത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ഈ ആക്രമണ സന്നദ്ധത അത് വളരെ പരിതാപകരമാണ്. ടാങ്കുകളിൽ ആയുധങ്ങളില്ല, വെടിക്കോപ്പുകളില്ല. ഇന്ത്യയുടെ വ്യോമ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം ആകെ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇന്ത്യൻ സേനയ്ക്ക് ആയുധങ്ങൾ എത്തിക്കണം. ഈ സമയത്ത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാണ്. ഏതെങ്കിലും വിദേശ ശക്തികൾ രാജ്യത്തെ ആക്രമിച്ചാൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്കാവില്ല എന്ന ഒരു വസ്തുത വിവരണ റിപ്പോർട്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് അന്ന് ജനറൽ വി കെ സിംഗ് കൈമാറിയത്. അത് അന്നത്തെ സൈന്യത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ 2014 മുതൽ ഇന്ത്യൻ സേനയെ നവീകരിക്കാനും ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസം ഉയർത്താനും ആവശ്യമെങ്കിൽ അതിർത്തി കടന്നുപോലും ശത്രുക്കളുടെ സാഹസത്തിന് മറുപടി നൽകും എന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ സേനയെ എത്തിക്കാനും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സൈനികരുടെ കരങ്ങൾക്ക് സർവ സ്വാതന്ത്ര്യവും നൽകുവാനും ഈ സർക്കാർ 2014 ശേഷം കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു. ആ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ സേനയിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സേനയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ സേനയുടെ ശക്തി സംബന്ധിക്കുന്ന പുതിയ ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റ ഇൻഫോഗ്രാഫിക്സ് എന്ന സംഘടനയാണ് വിവിധ രാജ്യങ്ങളിലെ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി ഇന്ത്യൻ സൈന്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയായിരുന്നു ഇതുവരെ ആ രംഗത്ത് ഒന്നാമതുകയുണ്ടായിരുന്ന രാജ്യം. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അമേരിക്കയെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി മാറിയിരിക്കുന്നു. 2.92 മില്യൺ തൊഴിലവസരങ്ങളാണ് ഇന്ത്യൻ സേന സൃഷ്ടിക്കുന്നത്. തൊട്ടു പുറകിൽ അമേരിക്കയുണ്ട്. 2.91 മില്യൺ തൊഴിലവസരങ്ങളാണ് അമേരിക്കൻ സേന സൃഷ്ടിക്കുന്നത്. ചൈനയാകട്ടെ 2.5 മില്യൺ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അതുമാത്രമല്ല, സൈന്യത്തിൻ്റെ ചെലവ്, പ്രതിരോധ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടും ഏതാണ്ട് 2100 ലധികം ബില്യൺ ഡോളറാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി, സൈനിക ആവശ്യങ്ങൾക്കായി രാജ്യങ്ങൾ ചെലവിടുന്നത്. ഇതിൽ തന്നെ ഇതിൻ്റെ 62% ചെലവിടുന്നത് ആദ്യ 5 രാജ്യങ്ങളാണ്. അമേരിക്ക, ചൈന, ഇന്ത്യ, അതുപോലെ തന്നെ ബ്രിട്ടൻ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഈ ചെലവാക്കൽ, സൈനിക ചെലവിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന 5 രാജ്യങ്ങൾ. ഇതിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ 5 രാജ്യങ്ങളും ചേർന്നുകൊണ്ട് രാജ്യത്തെ ലോകത്തിലെ തന്നെ പ്രതിരോധ ചെലവിൻ്റെ ഏതാണ്ട് 62% വഹിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ 3-ാം സ്ഥാനത്ത് ആണ് ഇന്ത്യ. അമേരിക്ക ഏതാണ്ട് 800 ലധികം ബില്യൺ ഡോളറാണ് ചെലവഴിക്കുന്നത്. ചൈനയാകട്ടെ 293 ബില്യൺ ഡോളർ ചെലവഴിക്കുന്നു. ഇന്ത്യ 77 ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ പ്രതിരോധ ചെലവായി വരുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം സൈനിക മേഖലയിൽ ചെലവാക്കുന്നതിൽ 3-ാമത്തെ രാജ്യമായും ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകത്തിലെ 1-ാം കിട സൈനിക ശക്തിയായി തന്നെ ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്, എന്നതിൻ്റെ സൂചനകളാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇൻസ്റ്റാ ഇൻഫോഗ്രാഫിക്സ് മറ്റു ചില കോർപ്പറേറ്റ് മേഖലയിലെ തൊഴിൽദാതാക്കളെക്കുറിച്ചും വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. വാൾമാർട്ടാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവ്. 2.3 മില്യൺ തൊഴിലവസരങ്ങളാണ് വാൾമാർട്ട് സൃഷ്ടിക്കുന്നത്. തൊട്ടു പിന്നിൽ ആമസോൺ ഉണ്ട്. 1.6 മില്യൺ തൊഴിലവസരങ്ങൾ ആമസോണും സൃഷ്ടിക്കുന്നു. എന്തായാലും ലോകത്തിലെ മുൻനിര സേനകളിലേക്ക് ഇന്ത്യൻ സേന ഉയർന്നിരിക്കുന്നു. വലിയ മാറ്റമാണ് കഴിഞ്ഞ 6-7 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സംഭവിച്ചത്, ഇന്ത്യൻ സേനയ്ക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സേന അവരുടെ ആക്രമണോത്സുകതയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. അവരുടെ ആത്മവിശ്വാസത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയം
കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അതുമാത്രമല്ല, രാജ്യത്ത് പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. രാജ്യത്ത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആയുധങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതാണ് ഇന്ത്യയിലെ പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ 8 വർഷമായി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് വിലയിരുത്താം. ഈ അവസരത്തിലാണ് ഇന്ത്യൻ സേന പല സൂചികകളിലും ഒന്നാമതായി എത്തുന്ന വാർത്തകൾ വരുന്നത്. ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കണക്കുകളാണ്. ലോകത്തിലെ ഉന്നതരായ പല രാഷ്ട്രങ്ങളുടെയും സേനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമൊക്കെ ഓരോ സൂചികകളുടെ അടിസ്ഥാനത്തിലും എത്തി നിൽക്കുന്നു എന്നുള്ളത് രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.